വടക്കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ ജനക്കൂട്ടം സൈന്യത്തിന്റെ പ്രവർത്തനം തടഞ്ഞ സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടു. സ്ത്രീകളടക്കമുള്ള ജനക്കൂട്ടം ആയുധധാരികളായിട്ട് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. ഈ ദൃശ്യങ്ങളുടെ കൂടുതൽ കൂടുതൽ തീവ്രമായ അവസ്ഥ എന്താണ്? വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിച്ചത്? വാട്ട് ആർ ദ അപ്ഡേറ്റ്സ്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും സംഘർഷം രൂക്ഷമായ, കലാപം രൂക്ഷമായ മണിപ്പൂരിൽ നിന്നും ഏറെ ആശങ്കപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കരസേന ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമായും കലാപം നടക്കുന്ന മേഖലകളിലേക്ക് സൈന്യത്തിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിൽ, അത്തരത്തിൽ അവിടെ ഒരു കൂട്ടം ജനവിഭാഗങ്ങൾ സൈന്യത്തെ തടഞ്ഞുകൊണ്ട്, സൈന്യത്തിൻ്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ളൊരു നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും ജൂൺ 13-നും അതോടൊപ്പം തന്നെ 23-നും, ഈ മാസം 13-ഉം 23-ഉം സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് സേന പുറത്തുവിട്ടത്. കലാപം നടക്കുന്ന മേഖലകളിലേക്ക് സേന കടന്നു വരുമ്പോൾ അവിടെ വാഹനങ്ങളിലായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനക്കൂട്ടം അവിടെ എത്തുന്നു. പലരും ആയുധധാരികളായിട്ടാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആംബുലൻസിലടക്കം ഇത്തരത്തിൽ കലാപകാരികൾ സഞ്ചരിക്കാൻ ആംബുലൻസ് വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് കരസേന ആ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കരസേന ശക്തമായ നടപടികളായി മുന്നോട്ട് പോകുന്നു വ്യക്തമാക്കിയിട്ടുണ്ട്. കലാപം നടക്കുന്ന മേഖലകളിൽ കൂടുതൽ സേനകളെ വിന്യസിക്കാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെ മണിപ്പൂരിലെ ജനങ്ങൾ സൈന്യത്തോട് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥന സേന അറിയിച്ചിട്ടുണ്ട്. കാരണം കലാപം നടക്കുന്ന മേഖലകളിൽ സേനയ്ക്ക് പോലും കടന്നില്ലാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അവിടെയെല്ലാം തന്നെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും. കൂടാതെ ജനക്കൂട്ടത്തിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് സേന വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തുന്ന സാഹചര്യത്തിൽ മണിപ്പൂരിലെ സാഹചര്യം എത്രത്തോളം തീവ്രമാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടുത്തെ സാഹചര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് നടപടി ഉണ്ടായത്. മാത്രമല്ല, സർവകക്ഷി യോഗത്തിന് ശേഷം അവിടെ മണിപ്പൂരിലേക്ക് ഒരു സംഘം ആളുകളെ അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ വിമർശനം തുടരുമ്പോഴും പ്രധാനമന്ത്രി ഈ വിഷയത്തിലുള്ള മൗനം തുടരുകയാണ്. എസ് കെ എൻ. താങ്ക് യു നിതിൻ അംബുജൻ.